ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ടുകൊണ്ടാവട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമുക്കിവിടെ അരിദോശയാണ് കേട്ടോ. അപ്പോൾ തനിക്കുട്ടിക്ക് ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, പിക്കുന് ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എ ബി സി ഡി 1 2 3 ഈ വക ഐറ്റംസ് ആണ് ദോശയുടെ രൂപത്തിൽ കഴിക്കാനായിട്ട് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ കഴിക്കാനായിട്ടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ എ ബി സി ഡി 1 2 3 അല്ലെങ്കിൽ ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഫേസ്, മിക്കി മൗസിൻ്റെ ഫേസ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അത്ര വലിയ ഭംഗിയൊന്നും വന്നില്ലെങ്കിലും അവർക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇച്ചിരി മുന്നിൽ കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തനിക്കുട്ടി ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മടി കാണിക്കും. പക്ഷേ ദോശയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് തന്നെത്താനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതേ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുട്ടിക്ക് സ്കൂളിൽ പോകണം. ഇപ്പോൾ ഒരു 7:30 7:45 കേട്ടോ. അപ്പോൾ തണുപ്പിന് ഒരു കുറവും ഇല്ല കേട്ടോ. നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ തനിക്കുട്ടി സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇവർക്ക് ഡാൻസ് പ്രാക്ടീസ് ആണ്, അതുകൊണ്ട് മറ്റു കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ. ഡാൻസിനൊക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇന്ന് ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളെ ആക്കിയിട്ട് ഞാൻ അകത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അകത്ത് ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, കാരണം പിക്കും ശരത്തേട്ടനും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പിക്കുന് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന മുന്നേ നമുക്ക് ഈ ഒരു കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ധൃതി പിടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് ഞാൻ സ്പൈസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. കടല പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വയ്ക്കുന്നത് ഈ ഒരു കബോർഡിനകത്താണ്. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയം വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ കാണാറുണ്ട്. ലാസ്റ്റ് ഇയർ തൊട്ടാണ് ഇങ്ങനെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ചെറിയ ചെറിയ ഉറുമ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കബോർഡിൻ്റെ ഓരോ കോർണറുകളിലും അവിടെ ഇവിടെയൊക്കെ ഇവരിങ്ങനെ ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്നാണ് വരുന്നത്. നമ്മളിങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും രക്ഷയില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഒരു പ്രാണി വരുന്നുണ്ട്. ഇതൊക്കെ ഈ തണുപ്പ് സമയത്താണ് വന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു, ഉറുമ്പിനെ സ്പ്രേ ചെയ്ത് കൊന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കിത് ക്ലീൻ ചെയ്യാണ്ട് നിവർത്തിയില്ല കേട്ടോ. ചുമ്മാ നമ്മളിങ്ങനെ ഉറുമ്പിൻ്റെ സ്പ്രേ ഒന്നും അടിച്ചിട്ടൊന്നും ഇതിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഒരു ഡീപ്പ് ക്ലീനിങ്ങും ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറൊരു കാര്യം കൂടി ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. തൽക്കാലം നമുക്ക് ബോട്ടിൽസ് ഇവിടുന്ന് ആദ്യം എടുത്ത് മാറ്റാം കേട്ടോ. ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വരുമ്പോഴത്തേക്കും ശരത്തേട്ടൻ ഉണർന്നു വന്നായിരുന്നു. പിന്നെ എന്നെ പതിവ് പോലെ ഹെൽപ്പ് ചെയ്തു. ഞാനങ്ങനെ തനിച്ച് ജോലി ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന ഒരു ഭർത്താവൊന്നല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുന്ന ഒരാളാണ്. സമയം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും സഹായിച്ചിരിക്കും. അങ്ങനെയാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരുപാടൊന്നും കാണാനില്ല, എന്നാലും എന്നാ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് ഇതിനകത്ത് മാത്രല്ല, കുറച്ച് ദിവസമായിട്ട്, അതായത് 2-3 ദിവസമായിട്ട് ഇവിടെ കിച്ചണിലത്തെ ഈ ഒരു പാതിയാമ്പുറൊക്കെ ഉണ്ടാവില്ല, അതിന്റെ പുറത്തേക്കും കൂടി 1-2 എണ്ണത്തിനെ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചിലത് ചത്തിട്ടാണ് എടുക്കുന്നത്, ബാക്കി 1-2 എണ്ണമൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. ഇതൊരു ഇൻസെക്ട്സിനെ ഒക്കെ കൊല്ലുന്ന ഹെർബൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് വെച്ചാൽ ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. ആന്റിനെ കൊല്ലാനുള്ള, ഉറുമ്പിനെ കൊല്ലാനുള്ള സ്പ്രേ ആണ്. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല, കെമിക്കൽ ചേർക്കാത്ത ടൈപ്പാണ്, ഓർഗാനിക് ടൈപ്പാണ്. അപ്പൊ അത് കാരണം ഈ സാധനം വെച്ചിട്ട് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഈ കബോർഡ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. അത് ആദ്യം ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. ഇപ്പൊ അങ്ങനെ ജീവനോടുള്ളതിനെ അധികം ഒന്നും കാണാനില്ല, ഒരു 2-3 എണ്ണത്തിനെ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വെച്ച് ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുടച്ചെടുക്കാം. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഞാൻ ഇതിൽ വിരിച്ചിരുന്ന കബോർഡ് ലൈനേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പ്രേ വെച്ചിട്ട് തന്നെ നല്ലോണം ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പ്രത്യേകിച്ച് ചെളിയായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സമയം പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഡോർമത്തെ ചില്ലൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഒരു സ്പ്രേ ചെയ്തിട്ട് അതിലുണ്ടായിരുന്ന ആ ഉറുമ്പിനെയും ചെറിയ പ്രാണീനെ ഒക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് നന്നായിട്ട് തുടച്ചെടുത്തു. അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ടെർമിനേറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് വുഡ് പ്രൊട്ടക്ടർ ആണ്. അപ്പൊ അതായത് ഇപ്പൊ ഈ വുഡിന്റെ അകത്ത് ഇരുന്നിട്ട് ഈ ചെറിയ ചെറിയ ഇൻസെക്ട്സും അങ്ങനെയുള്ള ജീവികളൊക്കെ കുത്തി നമ്മുടെ ഈ വുഡൊക്കെ കേടുവരുത്തും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ ഈ ടെർമിനേറ്റർ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മളൊരു വീട് വെച്ച് നമ്മൾ അതിന്റെ മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സത്യത്തില് നമ്മൾ ഇതിനെ പറ്റിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു 3-4-5 വർഷത്തോളമായി നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ 5 വർഷമായിട്ടും ഇതുവരെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഇയർ, അതായത് ഇതിന് തൊട്ട് മുന്നത്തെ ഇയർ, നവംബർ ഡിസംബർ തണുപ്പ് സമയമാകുമ്പോഴാണ് ഇതുപോലെയുള്ള ഇൻസെക്ട്സുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് ഈ അടുക്കളയിലത്തെ ഈ ഒരു കബോർഡിനകത്താണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും നമ്മുടെ കടലോ പരിപ്പോ വയറോ അങ്ങനെ എന്തെങ്കിലും സ്പോയിലായി പോയപ്പോ അതിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതല്ല സംഭവം. ഈ തണുപ്പ് സമയം വരുമ്പോഴാണ് ഈ ജീവിനെ കാണാറുള്ളത് കേട്ടോ. അപ്പൊ അത് എന്താണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കിച്ചണിൽ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ടാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലേക്കോ ഏതെങ്കിലും സാധനങ്ങളിലേക്കോ ആയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്തു, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ടെർമിനേറ്റർ അടിക്കുന്നത് നല്ലതാണെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് ഇന്നലെ ആണ് വന്നത്. അപ്പൊ ശരി, ഈ ജനാലകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഇന്നലെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊടി ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ അടിക്കുന്ന സമയത്ത് ഏത് കബോർഡിനകത്താണെങ്കിലും പൊടി ഇരിക്കാനൊന്നും പാടില്ല. അപ്പൊ ഞാനിപ്പോ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം വെച്ചിട്ട് തുടയ്ക്കും ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കുഞ്ഞൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്രഷ് വെച്ചിട്ട് നമ്മള് എല്ലാ കോർണറുകളിലും, അതായത് ഈ ഹോൾസ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, എല്ലാ കോർണറുകളും സൈഡ്സും ഒക്കെയാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ പേര് ടെർമിനേറ്റർ എന്നാണ് കേട്ടോ. ക്ലിയർ വുഡ് പ്രിസർവേറ്റീവ് എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടെർമിനേറ്റർ നിങ്ങൾക്ക് അറിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇത് അടിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം ഇനി വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് പറയാം. എന്താണെങ്കിലും ഇതിന്റെ റിവ്യൂ പ്രകാരം വുഡിൽ ഇത് അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഇൻസെക്ട്സും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ലെന്നാണ് ഇവരുടെ ഒരു റിവ്യൂ കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്ത് നോക്കുന്നത്. എന്നാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. വെള്ളം പോലെ ഇരിക്കുന്നത് ക്ലിയർ ആണ് കേട്ടോ. അപ്പൊ ഞാനിത് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ കോർണറുകള്, പിന്നെ ഒരു കാര്യമുള്ളത് ഇത് അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റാണ് കൂട്ടെ ഗ്യാപ്പ് വരുന്ന ഏരിയകൾ ഏതൊക്കെയാണോ അവിടെയൊക്കെയാണ് ഇത് അടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ വിൻഡോന്റെ സൈഡിലൊക്കെ അടിക്കുന്നുണ്ട്. എവിടുന്നാണ് ഈ സംഭവം വരുന്നതെന്ന് അറിയില്ല. ഗ്യാപ്പ് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ അത് കാരണം ഗ്യാപ്പ് വരുന്ന ഏരിയകൾ ഏതൊക്കെയാണോ അവിടെയാണ് അടിച്ചു കൊടുക്കുന്നത്. നല്ല അത്ര ഗുഡല്ല, എല്ലാ കാര്യത്തിലും ഒരു കൈത്താങ്ങെന്ന പോലെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ശരത്തരം കുറച്ചെങ്കിലും വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ തനിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള തോന്നലൊന്നും എനിക്ക് വരില്ല കേട്ടോ. അതങ്ങനെയാണല്ലേ, നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നൊന്ന് ഒരു കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്താൽ നമുക്കൊരു എന്തോ ഒരു സമാധാനം കിട്ടിയ പോലെ തോന്നില്ല. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കബോർഡ് ലൈനേഴ്സൊക്കെ വിരിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ കബോർഡ് ലൈനർ യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന കുപ്പികളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. ഞാനെല്ലാം പലപ്പോഴായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കുപ്പിയും പാട്ടിയൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു യൂസ് അതിനുണ്ടോ നോക്കിയിട്ടേ അതെടുത്ത് കളയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജോലി. അപ്പോഴത്തേക്കും പിക്കുവിൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.